ഹായ് ഓൾ, എല്ലാവർക്കും ഷാ സിസ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഇറച്ചിപ്പത്തിരിയുടേതാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എരിവും മധുരവും എല്ലാം ചേർന്ന് വരുമ്പോഴുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിഷ് തന്നെയാണ് നമുക്ക് ഇഫ്താറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഇറച്ചിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മൾ സമോസയുടെ അതേ ഫില്ലിങ് തന്നെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ, കറിവേപ്പിലയും പച്ചമുളകും, പിന്നെ ഈ ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കൊന്ന് പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതിലോട്ട് സവാളയും ചേർക്കാം, നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇതിലോട്ട് അല്പം ഗരം മസാലയും കൂടി ചേർക്കാം, ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇറച്ചിപ്പത്തിരി തയ്യാറാക്കാനായിട്ടുള്ള മൈദ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് ചൂടുള്ള വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതൊരു ഓരോ ചെറിയ ബോളാക്കി എടുക്കാം. ചെറിയ ബോളാക്കി എടുത്താൽ മതി. എന്തെന്നാൽ നമ്മൾ രണ്ടെണ്ണം വെക്കുമല്ലോ ഫില്ലിങ്ങിന്, നമ്മൾ ഒരു പൂരി വെച്ചിട്ട് അതിൻ്റെ മേലെ മസാല വെച്ച് അതിൻ്റെ മേലെ ഒരു പൂരി വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെറിയ പൂരിയായി മതി. ഇറച്ചിപ്പത്തിരി നമുക്ക് വലുതായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കട്ടോ, പക്ഷെ ഞാനിപ്പം ചെറുതായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചിപ്പത്തിരി ചേർത്തുള്ള പൂരി ഒന്ന് പരത്തിയെടുക്കാം. അതുപോലെ എല്ലാ പൂരിയും നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു പൂരി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പൂരി കൂടി നമ്മൾ മേലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇത് വലുതാക്കി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ട്, അങ്ങനെ വലുതാക്കി വലിയ പൂരി പരത്തിയിട്ട് തയ്യാറാക്കിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇറച്ചിപ്പത്തിരി ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതോടെ ചെയ്തെടുക്കാം. ഇറച്ചിപ്പത്തിരിയുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം.
ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇറച്ചിപ്പത്തിരി ഒന്ന് ചുട്ടെടുക്കാനുള്ളതാണ്. ഇറച്ചിപ്പത്തിരി നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്, നമുക്ക് ഇഫ്താറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തോളം പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.